നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. പ്ലസ് ടു ഉള്ളവർക്കും 56,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന 400 ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. യു പി എസ് സിയിലാണ് ഒഴിവുകളുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് വന്നിട്ടുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് വിളിച്ചിട്ടുണ്ട്, നേവൽ അക്കാഡമിയിലേക്കും വിളിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള നിയമനം നടത്തുന്നതിനായിട്ടാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. പ്ലസ് ടു ആണ് മിനിമം യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റുകളിലേക്ക് മൊത്തം 404 ഒഴിവുകളുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊരു ജോലി ആവശ്യമുള്ളവർക്കെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്, അതായത് ജൂൺ 4 വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ, മെയ് 15 മുതൽ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി, ആർമി 208 ഒഴിവുകളുണ്ട്. നേവിയിലേക്ക് 42 ഒഴിവുകളുണ്ട്. എയർഫോഴ്സിലേക്ക് 120 ഒഴിവുകളാണ് ഉള്ളത്. നേവൽ അക്കാഡമിയിലേക്ക് 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്ക് 34 ഒഴിവുകളും, ഇങ്ങനെ ആകെ 404 ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നവർ 2006 2009 ഇടയിൽ ജനിച്ചവരായിരിക്കണം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ ഒഴിവുകളിലേക്ക്, 404 ഒഴിവുകളിലേക്കും അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ഈ ഫീസ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അയക്കാവുന്നതാണ്. നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവയെല്ലാം ഉപയോഗിച്ച് പണം അടയ്ക്കാവുന്നതാണ്. SC ST സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്നുകൂടി പറയാം, ജൂൺ 4 ആണ്. പക്ഷേ ജൂൺ 4 വരെ നിങ്ങൾ കാത്തു നിൽക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നിവയെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിന് കൃത്യമായിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വായിച്ചു നോക്കി നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും.